മെഡിക്കൽ ടേംസ് മേഡിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണിറ്റി അതായത് ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിലാണ് നമ്മൾ ഇനി ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇമ്മ്യൂണിറ്റി എന്താണെന്നല്ല ഒരു ഐഡിയ ഉണ്ടാവും അതായത് നമ്മളുടെ ബോഡി എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല ഏതൊരു ലിവിങ് ഓർഗാനിസവും അതിന് അതിനെ ഡാമേജ് ചെയ്യാനായിട്ട് വരുന്ന എന്തിനെതിരെയും അത് ഫൈറ്റ് ചെയ്യും ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫൻസ് എല്ലാ ഓർഗാനിസംസിനും ഉണ്ടാവും അതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെ അതിൻ്റെ അതിനെ ഡാമേജ് ചെയ്യാനായിട്ട് വരുന്ന എന്തിനെതിരെയും റിയാക്റ്റ് ചെയ്യാനും അതിനെതിരെ പിടിച്ചു നിൽക്കാനും ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അത് നമ്മളുടെ ഒരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരു ഓർഗാനിസം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിലനിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെ അതിനുള്ളൊരു പ്രധാന ഒരു ഫംഗ്ഷനാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു ബേസിക് ഫൈറ്റിംഗ് കപ്പാസിറ്റി ഒരു നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം അതിനെയാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇമ്മ്യൂണിറ്റി തന്നെയുണ്ട് പലതരത്തിൽ പല ടൈപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ സാധാരണ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കാണാറുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രധാന ടൈപ്സ് എന്ന് നോക്കാം ഓക്കെ ഏറ്റവും പ്രധാന ടൈപ്സ് ആണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ തന്നെ വേറൊരു പേരാണ് ഇന്നെയ്റ്റ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും ഇന്നെയ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ അതായത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് നമുക്ക് നാച്ചുറലി ഉള്ളതാണ് അത് എല്ലാ ഓർഗാനിസംസിനും ബൈ ബർത്ത് തന്നെ ജനിക്കുമ്പോൾ തന്നെ ജന്മനാ തന്നെ ഒരു ഏതൊരു ഓർഗാനിസവും ഉണ്ടാകുമ്പോൾ തന്നെ ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിനുള്ള ഒരു ബേസിക് കപ്പാസിറ്റി ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്തിനേം എതിരെയും ഡാമേജസിനെതിരെ ഡാമേജസ് ഉണ്ടാക്കുന്നതിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസിനെയാണ് നമ്മളെപ്പോഴും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം അതിൽ എല്ലാ ഓർഗാനിസംസും ഒരു ബോണ്ട് വിത്ത് എന്ന് നമുക്ക് പറയാവുന്നത് അല്ലെ ഓർഗാനിസംസ് ആർ ബോണ്ട് വിത്ത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കാരണം അതില്ലാതെ നമുക്ക് എവിടെയും നിലനിൽക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് വിത്ത് വിച്ച് എവറി ഓർഗാനിസം ഇസ് ബോൺ അതിനെയാണ് നമ്മളെപ്പോഴും എന്ത് പറയുക നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്നേറ്റ് ആ വേർഡിൽ തന്നെയുണ്ട് ഇന്നെയ്റ്റ് മീൻസ് അത് ഓൾറെഡി നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗമാണ് ഓക്കെ അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഓർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇനി എന്നാൽ മറ്റേത് ദ അതർ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ അക്വയേർഡ് എന്ന് അക്വയേർഡ് എന്നും പറയും അല്ലെങ്കിൽ അഡാപ്റ്റീവ് എപ്പോഴും നാച്ചുറൽ നമ്മൾ ബൈ ബർത്ത് ഉള്ളത് അല്ലാത്തതിനെ നമ്മൾ എന്ന് പറയാം ഈ ഒരു വേർഡ് ഈ നാച്ചുറൽ ആൻഡ് അക്വയേർഡ് എന്നുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക ജന്മന ഉള്ളത് അക്വയേർഡ് എന്നുള്ളത് എപ്പോഴും പല കണ്ടീഷൻസിനും ബാധകമായിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഓക്കെ നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ജനിക്കുമ്പോഴേ ഉള്ളത് പിന്നീട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് പിന്നീട് നമ്മൾ അക്വയർ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയിലും അങ്ങനെ രണ്ട് ആസ്പെക്റ്റുകളുണ്ട് നമുക്ക് ജനിക്കുമ്പോൾ തന്നെയുള്ള ഇമ്മ്യൂണിറ്റിയെ നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്നു പക്ഷേ അതിന് ശേഷം ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി മാത്രം പോരാതെ വരും ഒരു ഏതൊരു ഓർഗാനിസത്തിനും നിലനിന്ന് പോകാനായിട്ട് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് മാത്രമാണ് ഏറ്റവും മിനിമം ഇമ്മ്യൂണിറ്റിയാണ് എപ്പോഴും നാച്ചുറൽ അപ്പോൾ അതിന് അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട് അത് പോരായ്മ നികത്താനായിട്ട് എല്ലാ ഓർഗാനിസംസും ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എന്ന് പറയാം എൻ്റെ പേര് കണ്ടല്ലേ അഡാപ്റ്റീവ് അല്ലെ ഒരു അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാ എല്ലാ ഓർഗാനിസംസിന് അതുകൊണ്ടാണ് അതിനെ അഡാപ്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ എൻവരോൺമെൻറ്റിൽ നമ്മളുടെ നിലനിൽപ്പിന് സഹായിക്കും നിലനിൽപ്പ് വേണമെങ്കിൽ ഇത് ഇത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അപ്പം അതിനെയാണ് നമ്മൾ അക്വയേർഡ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് എന്ന് പറയാം ഇതെപ്പോഴും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂടാതെ ഉള്ളതാണ് അഡീഷണൽ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ഒരു കൺസെപ്റ്റ് ഇതാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അത് നമ്മൾക്ക് ജന്മനാ തന്നെ ഉള്ളത് എന്നാൽ അത് പോരാതെ വരുന്നത് കൊണ്ട് ഏതൊരു ഓർഗാനിസത്തിനും ഇൻ ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി മാത്രം പോരാ അപ്പോൾ ആ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നു അപ്പോൾ അതിനെയാണ് നമ്മൾ അക്വയേർഡ് നമ്മൾ അക്വയർ ചെയ്യാണ് ഒരു ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നതനുസരിച്ച് വി ആർ അക്വയറിങ് മോർ ആൻഡ് മോർ അഡീഷണൽ ഇമ്മ്യൂണിറ്റി അതർ ദാൻ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അപ്പോൾ അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് അഡാപ്റ്റീവ് അല്ലെങ്കിൽ അക്വയേർഡ് എന്ന് പറയും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം എന്താണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവുക അക്വയേഡ് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഉണ്ടാവുക ഓക്കെ സോ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മൾ ജനിക്കുമ്പോഴേ ഉള്ളതാണ് അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഡിഫെൻസ് മെക്കാനിസം തന്നെയാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അപ്പോൾ അത് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾക്കറിയാലോ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലെ ഇമ്മ്യൂൺ സെൽസ് ആണ് നമ്മുടെ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസൈറ്റ്സ് അപ്പോൾ ആ പ്രധാനമായിട്ട് ആണ് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാക്കുന്നത് പ്രത്യേകിച്ച് ദാ ഈ മൂന്ന് തരം സെല്ലുകളാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ഒരു മീഡിയേറ്റേഴ്സ് ആണ് അവർ ന്യൂട്രോഫിൽസ് അതുപോലെ മാക്രോഫേജസ് ആൻഡ് എൻ കെ സെൽ എൻ കെ സെൽസ്ന്ന് പറഞ്ഞാൽ നാച്ചുറൽ കില്ലർ സെൽസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് എൻ കെ എൻ കെ സെൽസ് ഇവർ മൂന്ന് പേരുമാണ് പ്രധാനമായിട്ടും ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളെല്ലാം നടപ്പാക്കുക അതിൽ നമുക്കറിയാം ന്യൂട്രോഫിൽസ് എന്ന് പറയുന്നത് ഡബ്ല്യു ബി സി തന്നെ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് ന്യൂട്രോഫിൽസ് അപ്പോൾ ആണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഡബ്ല്യു ബി സി തന്നെ ഏറ്റവും കൂടുതലുള്ള സെല്ലുകളാണ് ന്യൂട്രോഫിൽസ് ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഡബ്ല്യു ബി സി ഗ്ലൂക്കോസൈറ്റുകളും ആരാണ് ന്യൂട്രോഫില്ലുകളാണ് മാത്രമല്ല ഇവർ ഫാഗോസൈറ്റിക് സെൽസ് ആണ് ഇവർക്കിങ്ങനെ സോളോ ചെയ്ത് നശിപ്പിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ ന്യൂട്രോഫില്ലുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബ്ലഡിൻ്റെ ബ്ലഡിൽ കൂടി ഈ ന്യൂട്രോഫിൽസ് പാസ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂസിൽ ഈ ബ്ലഡ് പോകുന്ന സ്ഥലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ബാക്ടീരിയകളെ കണ്ടു കഴിഞ്ഞാൽ ബാക്ടീരിയ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നു ഇവർ ബ്ലഡിൽ നിന്ന് പുറത്തു കിടക്കുന്നു ബ്ലഡിൽ നിന്ന് പുറത്തു പോയി ആ ബാക്ടീരിയകളെ അവർ സോളോ ചെയ്ത് ആ ബാക്ടീരിയകളെ നശിപ്പിച്ച് പിന്നെ അതിൻ്റെ ആൻറ്റിജന് ആൻ്റിജൻസിനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു ഇനിയൊരു ഇനി ഇങ്ങനത്തെ ഒരു ബാക്ടീരിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബേസിക്കലി ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ നീക്കം ചെയ്യുക ബാക്ടീരിയകളെ പ്രത്യേകിച്ച് ബാക്ടീരിയകളെയാണ് ന്യൂട്രോഫിൽസ് ഏറ്റവും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ സ്വാളോ ചെയ്ത് ബാക്ടീരിയകളെയൊക്കെ നീക്കം ചെയ്ത് ചെയ്യുന്നത് വഴി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നടപ്പാക്കുന്നവരാണ് നമ്മുടെ ന്യൂട്രോഫിൽസ് ഫാഗോസൈറ്റിക് സെൽസ് ആണ് എസ്പെഷ്യലി ഫോർ ബാക്ടീരിയ അപ്പോൾ അവരാണ് നമ്മുടെ ലൂക്കോസൈറ്റ്സിൽ ഏറ്റവും കൂടുതലുള്ളതും പ്രധാനമായിട്ടും നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നതും ഇവരാണ് രണ്ടാമത്തെ കൂട്ടരാണ് മാക്രോഫേജസ് മാക്രോഫേജസ് എന്ന് പറയുന്നത് ശരിക്കും മോണോസൈറ്റുകളെയാണ് മറ്റൊരു മറ്റൊരു ആണ് നമുക്കറിയില്ല മോണോസൈറ്റ് എഗ്രാനലോസൈറ്റ്സിൽ വരുന്നതാണ് മോണോസൈറ്റ് മോണോസൈറ്റും ലിംഫോസൈറ്റും അപ്പോൾ ഈ മോണോ അതിൽ മോണോസൈറ്റിനെയാണ് നമ്മളെപ്പോഴും എന്ന് പറയുക കാരണം മോണോസൈറ്റ്സ് ബ്ലഡിൽ ആയിരിക്കുമ്പോൾ അവരെ നമ്മൾ മോണോസൈറ്റ്സ് എന്ന് വിളിക്കും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നേരത്തെ ഞാൻ ബ്ലഡിൻ്റെ ക്ലാസ്സസ് എടുത്തപ്പോൾ സോ മോണോസൈറ്റ്സ് ബ്ലഡിലായിരിക്കുമ്പോൾ അവരെ മോണോസൈറ്റ്സ് എന്നും എന്നാൽ ഈ മോണോസൈറ്റ്സിന് പലപ്പോഴും ഈ ടിഷ്യൂസിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ അങ്ങനെ ടിഷ്യൂസിലേക്ക് ബ്ലഡിന് പുറത്ത് നമ്മുടെ ഓർഗൻസിലേക്ക് ടിഷ്യൂസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അന്നേരം നമ്മളെ അവരെ വിളിക്കുക മാക്രോഫേജ് എന്നാണ് ഓക്കെ അപ്പോൾ അവർക്ക് ആ രണ്ട് അവരുടെ ഒരു എവിടെയാണോ അവർക്ക് ഉള്ളത് അതനുസരിച്ച് അവർക്ക് രണ്ട് പേരുകൾ എന്ന് പറയാം ബ്ലഡിലായിരിക്കുമ്പോൾ ദി ആർ കോൾഡ് മോണോസൈഡ്സ് ആൻഡ് വൺസ് ദർ വൺസ് ഗെറ്റ് ഔട്ട് ഓഫ് ബ്ലഡ് ആൻഡ് മൈഗ്രേറ്റ് ടു ടിഷ്യൂസ് ദ ആർ കോൾഡ് മാക്രോഫേജസ് എഗെയിൻ ഈ എന്ന് കേൾക്കുമ്പോഴും നമുക്കറിയാം മാക്രോ എന്ന് വെച്ചാൽ ബിഗ് ആൻഡ് ഫേജ് എഗെയിൻ ഫേജ് എന്ന് പറഞ്ഞാലും സോളോ എന്നാണ് കാരണം വരും ഫാഗോസൈറ്റിക് സെൽസ് ആണ് വലിയ ഫാഗോസൈറ്റിക് സെൽസ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം കാരണം മാക്രോഫേജുകളും ചെയ്യുന്നത് ഇത് തന്നെയാണ് ബാക്ടീരിയകളെയും അതുപോലെയുള്ള അപകടകരമായിട്ടുള്ള പെതോജൻസിനെയൊക്കെ സ്വാളോ ചെയ്യുക അതുപോലെ തന്നെ ഇവർ ഈ നമ്മളിപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു ഭാഗത്ത് ചെന്നാൽ ഇവർ ബാക്ടീരിയകളെ മാത്രമല്ല അവർ സ്വാളോ ചെയ്യുക അവിടെ ആ ഭാഗത്തുള്ള ഡെഡ് സെൽസിനെയും അങ്ങനെയുള്ള സെൽ ഇവരെയൊക്കെ സ്വാളോ ചെയ്ത് ആ ഭാഗം ക്ലീൻ ചെയ്യുന്നു അപ്പോൾ എന്നിട്ട് മാത്രമല്ല ഇവർ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്നാണ് നമ്മൾ ഈ മാക്രോഫേജുകളെ പറയുക കാരണം ഇവർ ഈ ഇതുപോലെ സ്വാളോ ചെയ്ത് മാറ്റുന്ന പതോജൻസിൻ്റെയൊക്കെ ഒരു ആക്റ്റീവ് കമ്പോണൻറ്റ് ആൻറ്റിജെൻസ് നമ്മൾ പറയും ആൻറ്റിജൻസിനെ അവരെ സൂക്ഷിക്കുന്നു അവർ അവരുടെ സർഫസിൽ സെല്ലിൻ്റെ സർഫസിൽ ഈ കൊണ്ടു നടക്കുന്നു എന്നിട്ട് പലപ്പോഴും ഈ നമ്മുടെ മറ്റ് ഇമ്മ്യൂൺ സെൽസിന് ഈ ആൻറ്റിജനുകളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഓക്കെ ഇങ്ങനെ ഒരു ബാക്ടീരിയം അല്ലെങ്കിൽ ഒരു വൈറസ് നമ്മുടെ ബോഡിയിലുണ്ട് സോ ഈ മറ്റ് ലിംഫോ മറ്റ് ഇമ്മ്യൂൺ സെല്ലുകളും ഇവർക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ ഒരു ഇത് ഒരുക്കുന്നു അപ്പോൾ അതാണ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് എന്ന് നമ്മൾ പറയും ഇപ്പോൾ മാക്രോഫേജുകൾ അങ്ങനെയും കൂടി ചെയ്യുന്നുണ്ട് ന്യൂട്രോഫിൽസിനേക്കാളുപരി ന്യൂട്രോഫിൽസ് ദേ ആർ ജസ്റ്റ് മെയിൻലി ഡൂയിങ് ദ ഫാഗോസൈറ്റോസിസ് പക്ഷേ നമ്മുടെ മാക്രോഫേജുകൾ ആ ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ ഒരു ആക്റ്റീവ് കമ്പോണൻ്റാണ് നമ്മൾ ആൻറ്റിജൻ എന്ന് പറയുക അപ്പം ആൻറ്റിജൻസിനെ ഈ അതിൻ്റെ മൈക്രോഫേജിൻ്റെ സർഫസിൽ അവർ കൊണ്ടു നടക്കുകയും സോ ദാറ്റ് മറ്റ് ഇമ്മ്യൂൺ സെല്ലുകൾക്കും ഈ ആൻറ്റിജനെ കാണാനും അതിനെതിരെ പിന്നീട് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഉണ്ടാക്കാനും അവരെ അത് സഹായിക്കും അപ്പോൾ അങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെല്ലുകളാണ് മാക്രോഫേജുകൾ മാക്രോഫേജുകളെ നമുക്ക് ബോഡിയിൽ പലയിടത്തും കാണാം ഞാൻ പറഞ്ഞല്ലോ ടിഷ്യൂസിലാണ് നമ്മൾ മാക്രോഫേജ് എന്ന് വിളിക്കുക ശരിക്കും അവരാരാണ് മോണോസൈറ്റ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പ്ലീനിലുള്ള മാക്രോഫേജുകളാണ് പ്രധാനമായിട്ടും ഞാൻ സ്പ്ലീൻ എടുത്തപ്പോഴും പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഓൾഡർ ആർ ബി സിയെ അതുപോലെ തന്നെ സ്പ്ലീനില് ബ്ലഡിൽ എത്തി സ്പീനിലേക്ക് ബ്ലഡിൽ കൂടി എത്തിപ്പെടുന്ന ബാക്ടീരിയകൾ ഇവരെയൊക്കെ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നത് സ്പ്ലീനിലുള്ള മാക്രോഫേജുകളാണ് അതേപോലെ ലിവറിലും ഇവരുടെ ഒരു ഈ മാക്രോഫേജുകളുടെ ഒരു കൂട്ടമുണ്ട് അവരെ നമ്മൾ കഫർ സെൽസ് എന്നാണ് വിളിക്കുക കഫ്ഫർ സെൽസ് കെ യു പി എഫ് എഫ് ഇ ആർ സോ കഫർ സെൽസ് ഇൻ ലിവർ അവരും ഒരു പരിധിവരെ ഓൾഡ് ആർ ബി സികളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നവരാണ് ഈ കഫർ സെൽസ് ആക്ച്വലി കഫർ സെൽസ് ആരാണ് മോണോസൈറ്റ്സ് തന്നെ ബ്ലഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ലിവറിലായി ലിവറിൽ താമസമാക്കിയിരിക്കുന്ന സെല്ലുകൾ മാക്രോഫേജുകളാണ് നമ്മൾ കഫർ സെൽസ് എന്ന് പറയുക ഇനിയിപ്പോൾ ബ്രെയിൻ ടിഷ്യൂവിലൊക്കെ ആണെങ്കിൽ മൈക്രോഗ്ലൈൽ സെൽസ് എന്ന പേരിൽ ഇവർ മാക്രോഫേജുകളുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും പല ടിഷ്യൂസിലും നമുക്ക് ഈ മാക്രോഫേജുകളെ കാണാം അവരുടെ പ്രധാന ജോലി ഈ പറയുന്ന പോലെ അനാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അപകടകരമായിട്ട് വരുന്ന സെല്ലുകളെയൊക്കെ സോളോ ചെയ്തു നീക്കം ചെയ്യുകയും അവർക്കെതിരെ ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ ഉണ്ടാക്കിക്കുകയും ചെയ്യുക അപ്പം അവരാണ് മാക്രോഫേജുകൾ ആക്ച്വലി ദേ ആർ ഓൾസോ മോണോസൈറ്റ്സ് പിന്നെ മൂന്നാമത്തെ കൂട്ടരാണ് എൻ കെ സെൽസ് അല്ലെങ്കിൽ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറയും കാരണം നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ ബാധകം സോറി മീൻസ് പാർട്ടായിട്ടുള്ളവരും കൂടിയാണ് അവർ സോ ദാറ്റ്സ് വൈ ദർ കോൾഡ് നാച്ചുറൽ കില്ലർ സെൽസ് ഓക്കെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് സോ ഈ എൻ കെ സെൽസ് ശരിക്കു പറഞ്ഞാൽ ലിംഫോസൈറ്റുകളെ പോലത്തെ ഒരു സെൽസ് നമ്മളിപ്പോൾ മറ്റു രണ്ട് ലൂക്കോസൈറ്റുകൾ പറഞ്ഞല്ലോ ന്യൂട്രോഫിലിൻ്റെ കാര്യം പറഞ്ഞു മോണോസൈറ്റ്സിന്റെ കാര്യം പറഞ്ഞു മാക്രോഫേജുകളായിട്ട് ദ മൂന്നാമത്തെ ഈ പറഞ്ഞ സെൽസ് ഒരു പരിധിവരെ നമുക്ക് ലിംഫോസൈറ്റുകളെ പോലെ എന്ന് പറയാം ലിംഫോസൈറ്റും മറ്റൊരു ടൈപ്പ് ഓഫ് ഡബ്ല്യു ബി സി ആണ് അപ്പോൾ ലിംഫോസൈറ്റ്സിനെ പോലത്തെ സെല്ലുകളാണ് ശരിക്കും ഈ നാച്ചുറൽ കില്ലർ സെൽസ് പക്ഷെ അവർക്ക് ചില പ്രത്യേകതകളുള്ളതെന്ന് വെച്ചാൽ അവർ ഫാഗോസൈറ്റുകളല്ല ഒരിക്കലും സെൽസ് അപ്പോൾ ഇവർക്ക് ഉള്ള ഒരു പ്രധാന പ്രത്യേകത ഇവർക്ക് ചില സെല്ലുകളെ ചില പ്രത്യേകതരം സെല്ലുകളെ ഇവർക്ക് തിരിച്ചറിയാനും അവരെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യാനും സാധിക്കും സോളോ ചെയ്തിട്ടല്ലാതെ അവരെ ഡയറക്റ്റായിട്ട് ടോക്സിക് ആയിട്ടുള്ളതൊക്കെ ഇഞ്ചെക്ട് ചെയ്തുമൊക്കെ കൊല്ലാനായിട്ട് പറ്റുന്ന സെല്ലുകളാണ് അതുകൊണ്ടാണ് അവരെ കില്ലർ എന്ന് തന്നെ വിളിക്കുന്നത് കില്ലർ സെൽസ് അപ്പോൾ എങ്ങനെയുള്ള സെല്ലുകളെയാണ് ഇവരിങ്ങനെ നശിപ്പിക്കുക എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ നമ്മുടെ സെല്ലുകളല്ലാത്ത നമ്മുടെ സ്വന്തം സെല്ലുകൾ അല്ല എന്നിവർക്ക് മനസ്സിലായാൽ ഇപ്പം എല്ലാ മിക്ക ഇമ്മ്യൂൺ സെൽസിനും അങ്ങനെ ഒരു ഒരു കേപ്പബിലിറ്റി ഉണ്ട് നമ്മുടെ സ്വന്തം സെല്ലുകൾ ഏത് ഫോറിൻ ആയിട്ടുള്ള സെൽസ് ഏതെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ എൻ കെ സെൽസിന് എന്തെങ്കിലും കാരണവശാൽ ഒരു സെല്ലിന് കാരണം ദിൽ ബി എന്താ ഫേസിങ് ഓൾമോസ്റ്റ് ഓൾ സെൽസ് ഇൻ ദ ബോഡി അല്ലേ നമ്മുടെ എല്ലാ സെല്ലുകളുമായിട്ട് ഇവർക്ക് കോണ്ടാക്ട് ഉണ്ട് സോ എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു നമ്മുടേതല്ല എന്ന് തോന്നിക്കുന്ന ഒരു സെല്ലിനെ കണ്ടാൽ ഇവർ അതിനെ തിരിച്ചറിയുകയും അതിനെ സ്പെഷ്യലായിട്ട് ഇതുപോലെ നശിപ്പിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അത് മാത്രമല്ല നമ്മൾ ഈ നമ്മുടേതല്ലാത്ത സെല്ലുകൾ അതുകൂടാതെ നമ്മൾ ട്യൂമർ സെൽസ് നമ്മുടെ ക്യാൻസർ സെല്ലുകളെ ക്യാൻസർ സെല്ലുകളേക്കെതിരെയും ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതേപോലെ തന്നെ വൈറലി ഇൻഫെക്റ്റഡ് സെൽസ് അല്ല വൈറലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈറസുമായിട്ട് കണക്ഷനുള്ള വൈറൽ ആർ എൻ എ ഡി എൻ എ ഒക്കെ ഉള്ള സെല്ലുകളെ ഇവരെയൊക്കെ പിടിച്ച് നശിപ്പിക്കാൻ പറ്റുന്നവരാണ് ഈ നാച്ചുറൽ കില്ലർ സെൽസ് ക്യാൻസർ സെല്ലുകൾ വൈറലി ഇൻഫെക്റ്റഡ് സെൽസ് അതുപോലെ തന്നെ നമ്മുടേതല്ലാത്ത സെല്ലുകൾ ഇപ്പോൾ ഒരു നമ്മളൊരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിലും അതിന് ഒരു ഡോണറിൻ്റെ സെല്ലുകളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇവർക്ക് അതിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ എന്നാൽ ഫാഗോസൈറ്റിക് സെല്ലുകളുമല്ല ഓക്കെ ഫാഗോസൈറ്റിക് സെൽസ് നമ്മുടെ ആദ്യത്തെ രണ്ട് കൂട്ടരാണ് ന്യൂട്രോഫിൽസും മൈക്രോഫേജുകളും സോ നാച്ചുറൽ കില്ലർ സെൽസ് എപ്പോഴും ഒരു ഡയറക്റ്റായിട്ട് സെല്ലുകളെ അറ്റാക്ക് ചെയ്യുന്നവരാണ് ഈ ഈ പറഞ്ഞ പോലെ ഉപദ്രവം ഉണ്ടാക്കുമെന്നുള്ള സെല്ലുകളെ നശിപ്പിക്കുന്നവരാണ് പക്ഷെ നോട്ട് ബൈ ഫാഗോസൈറ്റോസിസ് ഓക്കെ ഡയറക്റ്റായിട്ട് ഈ കെമിക്കൽസ് കെമിക്കൽസൊക്കെ ടോക്സി കെമിക്കൽസൊക്കെ ഇഞ്ചെക്ട് ചെയ്തുമൊക്കെ അപ്പോൾ അവരെയാണ് നമ്മൾ എൻ കെ സെൽസ് എന്ന് പറയുക ഓക്കെ ദേ ആർ ഓൾമോസ്റ്റ് ലൈക്ക് ലിംഫോസൈറ്റ്സ് പക്ഷേ ലിംഫോസൈറ്റ്സ് അല്ല എന്നാണ് പറയാറ് അപ്പോൾ ഇങ്ങനെ ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നടപ്പാക്കുന്ന ആ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ നമ്മുടെ ന്യൂട്രോഫിൽസ് മാക്രോഫേജസ് ആൻഡ് എൻ സെൽസ് അപ്പോൾ ഇത് ഇതാണ് എപ്പോഴും ബോഡി ആദ്യം ട്രൈ ചെയ്യുക നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എന്തിനേയും എതിരെ ബോഡി ആദ്യം പ്രതികരിക്കുന്നത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വെച്ചിട്ടാണ് പിന്നെ അത് പോരാതെ വരുമ്പോഴാണ് നമ്മൾ അക്വേഡ് ഇമ്മ്യൂണിറ്റിയും കൂടെ ട്രൈ ചെയ്യുക മാത്രമല്ല നമുക്ക് പറയാം ഇപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെയാണ് അക്വേഡ് ഇമ്മ്യൂണിറ്റി വരിക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ മാക്രോഫേജുകളും ന്യൂട്രോഫിൽസിനും ഒക്കെ ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ സാധിക്കും സോ ഫാഗോസൈറ്റോസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ആൻറ്റിജനെ അവർക്ക് അവർക്ക് കിട്ടുന്നു ആ ആൻറ്റിജനെതിരെ മറ്റ് ഇമ്മ്യൂൺ സെല്ലുകളും പ്രതികരിക്കാനായിട്ട് ഇവർ രണ്ടുപേരും ഇടയാക്കുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുകയെന്നു വെച്ചാൽ ഈ സ്പെഷ്യൽ ആൻജി ആൻറ്റിജൻ ഇപ്പം ഇവരെ സോളോ ചെയ്ത് നശിപ്പിച്ച ആ ഒരു ബാക്ടീരിയയുടെ ഒരു ആൻറ്റിജനെ ആൻറ്റിജനെ ഇവർ മറ്റ് സെല്ലുകൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നതുകൊണ്ട് പിന്നീട് അതേ ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ ഒരു ഈ പെർട്ടിക്കുലർ ആൻറ്റിജൻ അടങ്ങുന്ന ഒരു ബാക്ടീരിയോ വൈറസോ ഒക്കെ പിന്നീട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന് അതിനെ തിരിച്ചറിയാനും അറ്റാക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ ഒരു രണ്ടാമത്തെ പ്രാവശ്യം ഇവർക്ക് ഈ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് അത് അനുവദിക്കില്ല അപ്പോൾ അതാണ് നമ്മൾ അക്വൈഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു എക്സ്റ്റൻഡ് ഫോം തന്നെയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി അത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നടക്കുന്നതിൽ കൂടിയാണ് നമുക്ക് ഫൈനലി അക്വൈഡ് ഇമ്മ്യൂണിറ്റിയും കിട്ടുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയെ പറ്റി പറയാനുള്ളത് അതിൻ്റെ മീഡിയേറ്റേഴ്സ് ഇവരൊക്കെയാണ് ഇനി നമുക്ക് അക്വയേഡിനെ പറ്റി നോക്കാം അക്വയേഡ് അല്ലെങ്കിൽ എന്താ പറയുക അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഓക്കെ സോ അക്വയേഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത ഇത് എന്താ പറയുക ഒരു ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിനെതിരെയാണ് നമുക്ക് എപ്പോഴും അക്വയർഡ് ഇമ്മ്യൂണിറ്റി കിട്ടുക അല്ലാതെ അതാണ് ഇവർ തമ്മിലുള്ളൊരു വേറൊരു വ്യത്യാസം ഓക്കെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എപ്പോഴും നോൺ സ്പെസിഫിക് ആണ് അതായത് ഏതൊരു ഓർഗാനിസം റെസ്പെക്റ്റീവ് ഓഫ് അത് എന്ത് ടൈപ്പ് ആണെന്നോ ഫാ എന്താ പറയുക ഇപ്പോൾ വൈറസ് ആണോ ബാക്ടീരിയമാണോ നമ്മൾ ഡാമേജ് ചെയ്യാൻ വരുന്ന എന്തിനെതിരെയും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പ്രതികരിക്കും ഓക്കെ പക്ഷേ അതാണ് നമ്മൾ നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത് എന്തിനെതിരെയും പക്ഷേ അക്വേഡ് ഇമ്മ്യൂണിറ്റി അങ്ങനെയല്ല കാരണം അക്വേഡ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടാണ് അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ നമ്മൾക്ക് നമ്മൾ ചിക്കൻ പോക്സ് വൈറസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കടന്ന് കയറുന്നു അത് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്നു ആദ്യത്തെ പ്രാവശ്യം ഈ പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ചിക്കൻ പോക്സ് വൈറസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമുക്ക് അസുഖം വന്നു എന്ന് വരാം ചിക്കൻ ബോക്സ് വരുന്നു അപ്പോൾ അത് അവിടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ട്രൈ ചെയ്തു പക്ഷേ ചിലപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഫെയിൽ ചെയ്തിട്ടുണ്ടാവും അത് അതിനത് ചെയ്യാൻ സാധിച്ചില്ല ആ ഓർഗാനിസത്തിനെ അതിന് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾക്ക് ആ അസുഖം വന്നു പക്ഷേ പിന്നീട് ഈ ചിക്കൻ ബോക്സ് ഇതേ ചിക്കൻ ബോക്സ് വൈറസ് പിന്നീട് ഒരിക്കൽ നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ എക്വേഡ് ഇമ്മ്യൂണിറ്റി അതിനെ തടയും അപ്പോൾ അവിടെ ആ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വൈറസിനെതിരെയാണ് ആ ആക്വൈഡ് ഇമ്മ്യൂണിറ്റി നമ്മൾക്ക് ഉണ്ടായത് എങ്ങനെ അത് കിട്ടി ഈ ചിക്കൻ പോക്സ് എന്ന് പറയുന്ന അസുഖം നമ്മൾക്ക് വന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്തു ഈ പർട്ടിക്കുലർ ഡിസീസിനെതിരെ അല്ലെങ്കിൽ ആ വൈറസിനെതിരെ നമ്മുടെ ശരീരം ഇമ്മ്യൂണായി അതാണ് ഞാൻ പറയുന്നത് അക്വൈഡ് ഇമ്മ്യൂണിറ്റി എപ്പോഴും സ്പെസിഫിക് ആണ് അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെതിരെയാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അക്വൈഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക അതുകൊണ്ട് തന്നെ എക്വേഡ് ഇമ്മ്യൂണിറ്റി എപ്പോഴും നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഏജൻറ്റുമായിട്ട് ആ പെത്തോജനുമായിട്ട് ഒരു കോൺടാക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം അതിന് അതിന് ശേഷമാണ് നമുക്ക് എക്വേഡ് ഇമ്മ്യൂണിറ്റി കിട്ടുക എക്വേഡ് ഇമ്മ്യൂണിറ്റി എപ്പോഴും എങ്ങനെയാണ് സ്പെസിഫിക് ആണ് ഇറ്റ് ഇസ് ഓൾവേസ് എഗെയിൻസ്റ്റ് എസ് എ പെർട്ടിക്കുലർ പെത്തോജൻ അല്ലാതെ ഇങ്ങനെ എല്ലാത്തിനുമെതിരെയല്ല അപ്പോൾ അതാണ് ഇവർ തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വേറൊരു വ്യത്യാസം നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഈസ് ഓൾവേസ് നോൺ സ്പെസിഫിക്

നമ്മൾ ഒരു ഇമ്മ്യൂണിറ്റി ഒരു പെർട്ടിക്കുലർ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെസിഫിക് പതോജനെതിരെ നമ്മളുടെ ശരീരം ഇമ്മ്യൂൺ ഇമ്മ്യൂൺ ആകുന്നു ആ ഇമ്മ്യൂൺ ആകുന്നതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ പുറകിൽ നമ്മുടെ ശരീരം തന്നെയാണ് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മളെപ്പോഴും അക്വേഡ് ആക്റ്റീവ് എന്ന് പറയാം കാരണം നമ്മുടെ ഇമ്മ്യൂൺ ഫോഴ്സസ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസ് അല്ലെ പതോജനെതിരെ നമ്മളുടെ ശരീരം അക്വേഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അവിടെ നമ്മളത് ആക്റ്റീവാണെന്ന് പറയും ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ ഫോഴ്സസ് ആ ഒരു പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് ഉണ്ടാകുന്ന ഇടപെടുന്നുണ്ടോ ഇല്ലയോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇവരെ ആക്റ്റീവ് ആക്വേഡ് ഇമ്മ്യൂണിറ്റിയെ പാസീവ് എന്നും പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ ഇവിടെ മൂന്ന് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഒരു ഡിസീസ് വരെ ഇപ്പോൾ ചിക്കൻ പോക്സ് വരുന്നു അല്ലെ നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾക്ക് ആ അസുഖം വന്നതിൽ കൂടി ആദ്യത്തെ പ്രാവശ്യം നമുക്ക് അസുഖം വരും വന്നേ തീരൂ പക്ഷേ ആ ഒരു അസുഖം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസിന് വന്നതിന് ശേഷം നമ്മൾ ആ പെർട്ടിക്കുലർ ഇൻഫെക്ഷ്യസ് ഏജൻറ്റിനോട് നമ്മൾ ഇമ്മ്യൂൺ ആവുന്നു പിന്നീട് പിന്നീടതിന് നമുക്ക് അറ്റാ നമ്മളെ അറ്റാക്കിയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതാണ് നമ്മൾ അക്വേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്നതിൻ്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എങ്ങനെയാണ് അക്വേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാകുന്ന ഒരു ഒരു എക്സാമ്പിൾ നമ്മൾക്ക് ഒരു അസുഖം വരുന്നതിൽ കൂടി ഈ അസുഖം വരുമ്പോൾ എന്താണ് ഉണ്ടാവുക നമ്മൾ ആദ്യം നമുക്ക് ഈ ആൻറ്റിജനമായിട്ട് ആ പതോജനമായിട്ട് എക്സ്പോസ്ഡ് ആകുന്നു നമ്മൾ ചിലപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് വിജയിച്ചില്ല നമ്മൾക്ക് ആ അസുഖം വന്നു അസുഖം വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ ഫോഴ്സസ് ഈ ഒരു പതോജനമായിട്ട് കോണ്ടാക്റ്റ് വന്നത് കൊണ്ട് അവരെന്തു ചെയ്യും ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു മെക്കാനിസം ഈ പെർട്ടിക്കുലർ പദവിതിനെതിരെ അവർ ഡെവലപ്പ് ചെയ്യും ആ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാക്കും ഇപ്പോൾ ചിക്കൻ പോക്സ് വൈറസിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരം അങ്ങനെ ആൻറ്റിബോഡി ഉണ്ടാക്കി വെക്കുന്നത് മൂലം ഇനിയത്തെ പ്രാവശ്യം ചിക്കൻ പോക്സ് വൈറസ് നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ ആൻറ്റിബോഡി ഇതിനെ അതിനെതിരെ പ്രവർത്തിക്കും ആൻറ്റിബോഡി അതിന് സമ്മതിക്കില്ല അപ്പോൾ അതാണ് അക്വേഡ് എന്ന് പറയുന്നത് അക്വേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഡിസീസ് വരുന്നതിൽ കൂടി കിട്ടുന്നത് കാരണം അവിടെ നമ്മുടെ ബോഡി തന്നെയാണ് ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ അസുഖത്തിനെതിരെ അല്ലെങ്കിൽ ആ വൈറസിനെതിരെ നമ്മളുടെ ശരീരം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഫോഴ്സസ് തന്നെ എന്തുണ്ടാക്കുന്നു ആൻറ്റിബോഡി ഉണ്ടാക്കുന്നു അങ്ങനെ നമ്മുടെ ശരീരം വളരെ ആക്റ്റീവായിട്ട് അതിൽ ഇടപെടുന്നത് കൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഡിസീസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഏതാണ് അക്വയേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് ബൈ ഹാവിംഗ് എ ഡിസീസ് ഓക്കെ അപ്പോൾ ഒരു അക്വയേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള ഒരു കാരണം എന്തായിരിക്കും നമുക്കൊരു അസുഖം വരുന്നു എന്നുള്ളത് അവിടെ ആക്റ്റീവ് ആവാനുള്ള അക്വേഡ് ആക്റ്റീവ് ആകുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ ബോഡി തന്നെയാണ് ആ അസുഖം പിന്നെയും വരാതിരിക്കാനുള്ള ഒരു പ്രത്യേകിച്ച് നമ്മുടെ ആൻറ്റിബോഡികളൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ബോഡി തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ ഫോഴ്സസ് തന്നെയാണ് ഇതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് കണ്ടോ നമുക്ക് അക്വയേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടാനുള്ള മറ്റൊരു കാരണമാണ് നമ്മളൊരു വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് ഓക്കെ ഒരു ഉള്ളൂ നാച്ചുറലി ഒരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അസുഖം വരിക എന്നുള്ളത് പക്ഷേ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് വാക്സിൻ എടുക്കുക അപ്പം അതേ ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ വാക്സിൻ എടുക്കുന്നതിൽ കൂടിയും നമുക്ക് എന്ത് കിട്ടാം അക്വയേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കാരണം ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഒരു മോഡിഫൈഡ് പെത്തോജനാണ് ഇപ്പോൾ നമ്മൾ കോവിഡ് വാക്സിൻ എടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ചിക്കൻ ബോക്സിനെതിരെ വാക്സിൻ എടുക്കുന്നു ഓക്കെ എന്താണ് ഈ വാക്സിൻ എന്ന് പറയുന്നത് ആ ഒറിജിനൽ പെത്തോജന അത് വൈറസോ ബാക്ടീരിയമോ എന്തുമാവട്ടെ ആ പതോജൻ്റെ വീര്യം കുറച്ചിട്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒറിജിനൽ ഫോമിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾക്ക് അസുഖം വരും അപ്പോൾ അസുഖം വരാനും പാടില്ല എന്നാൽ ഇമ്മ്യൂണിറ്റി കിട്ടുകയും വേണം അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു വാക്സിന് ഉണ്ടാക്കുന്നത് അല്ലേ വാക്സിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് അസുഖം വരാൻ പാടില്ല എന്നാൽ അയാൾക്ക് അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും വേണം അപ്പം അതുകൊണ്ട് നമ്മൾ ആ അസുഖം വരാനുള്ള അത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് ഉള്ള ഒരു ഇതല്ല നമ്മൾ കൊടുക്കുക അതിൻ്റെ വീര്യം കുറയ്ക്കുന്നു അതാണ് നമ്മൾ മോഡിഫൈഡ് പെതോജൻ എന്ന് പറയും വാക്സിൻസ് ശരിക്കും എന്താണ് മോഡിഫൈഡ് പെതോജൻസ് ആണ് ആ മോഡിഫൈഡ് പെത്തോജൻ്റെ കുത്തിവയ്ക്കുമ്പോഴുള്ള ഗുണങ്ങൾ ഇതാണ് അസുഖമൊട്ട് വരികയുമില്ല എന്നാൽ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ട്രിഗർ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആവനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ അതിനെതിരെ ഈ വാക്സിൻ ആൻറ്റിജനുമാണല്ലോ അപ്പോൾ അതിനെതിരെ നമ്മുടെ ഇമ്മ്യൂൺ ഫോഴ്സസ് ഒക്കെ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ തുടങ്ങും അങ്ങനെ പിന്നെ ഒരു ഒരു എപ്പോഴെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു ഈ പതോജൻ ഈ പെർട്ടിക്കുലർ വാക്സിന് വാക്സിൻ ഏത് ഏത് അസുഖത്തിനെതിരെയാണോ വാക്സിൻ കൊടുത്തത് അല്ലെ ആ ആ നമ്മൾ എപ്പോഴെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ബോഡി ഓൾറെഡി തടയും കാരണം നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടായി ആൻറ്റിബോഡി ഉണ്ടായി വാക്സിൻ കുത്തിവെച്ചത് കൊണ്ട് വാക്സിൻ ഉള്ള നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉണ്ടാക്കി ഉണ്ടായി അത് ഉണ്ടാക്കിയതാരാ നമ്മളെ ബോഡി തന്നെ അതുകൊണ്ട് അത് ആക്റ്റീവ് ആണ് അക്വേർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ് ഓക്കെ അങ്ങനെയാണ് ടേക്കിംഗ് എ വാക്സിൻ എന്ന് പറയുന്ന ഒരു കാര്യവും എന്താണ് ആക്ച്വലി ചെയ്യുക ഈ ഡിസീസ് വരുന്ന പോലെ തന്നെ പക്ഷേ ഡിസീസ് വരുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ നമുക്കറിയല്ലോ ചില വാക്സിനുകളൊക്കെ കുത്തിവെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള മൈനറായിട്ടുള്ള സിംറ്റംസ് ഒക്കെ വന്നു എന്ന് വരും അത് നമ്മൾ ഈ കുത്തിവെക്കുന്നത് ഒറിജിനൽ പതോജൻ്റെ കുറച്ച് വീര്യം കുറച്ച ഒരു ഫോമാണ് അറ്റന്യുവേറ്റഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് എന്നൊക്കെ പറയും നമ്മൾ ആ പതോജനെ അറ്റന്യുവേറ്റഡ് പതോജന അതിനെയാണ് നമ്മൾ വീര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡിഫൈ അതിൻ്റെ മാറ്റിയിട്ടല്ലേ അതിൻ്റെ ഒരു ഒറിജിനൽ ഫോമിലല്ലാതെ കൊടുക്കുക അതാണ് വാക്സിൻ സോ ഒരു ഡിസീസ് വരുന്നതിൽ കൂടിയും അതേപോലെ തന്നെ ഒരു വാക്സിൻ എടുക്കുന്നതിൽ കൂടിയും നമ്മൾക്ക് കിട്ടുന്നത് എന്ത് തരം ഇമ്മ്യൂണിറ്റിയാണ് അക്വയേർഡാണ് അല്ലെങ്കിൽ അക്വയേർഡ് ആക്റ്റീവ് കാരണം ഈ രണ്ട് കാര്യങ്ങളിലും നമ്മുടെ ബോഡി തന്നെയാണ് ആൻറ്റിബോഡികളൊക്കെ ഉണ്ടാക്കുകയും ഈ ഒരു പതോജനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് പറയാം ഇപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്ക് നമുക്ക് ബോൺ മാരോ പ്രത്യേകിച്ച് നമ്മുടെ ലൂക്കോസൈറ്റിൻ്റെയൊക്കെ കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ഒരാൾ സോ നമുക്ക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ പോലത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബോൺ മാരോ മാറ്റി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഡോണറിൻ്റെ ബോൺ മാരോ എടുത്തിട്ട് ഒരു റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു ബ്ലഡിലേക്ക് നമ്മൾ ബ്ലഡ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ബോൺ മാരോ സെൽസ് കളക്ട് ചെയ്യുന്നു ഡോണറിൽ നിന്ന് എന്നിട്ടത് റെസിപ്പീൻ്റെ ബ്ലഡിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു അത് ആ റെസിപ്പിൻ്റിൻ്റെ മാരോയിൽ പോയിട്ട് ഈ പുതിയ നമ്മൾ ഈ കുത്തിവെക്കുന്ന പുതിയ സെല്ലുകൾ ഡോണറിൻ്റെ സെ ബോൺ മാരോ സെൽസ് ഈ റെസിപ്പീൻ്റെ ബോൺ മേരോയിൽ പോയിട്ട് അവിടെ അത് റീപോപ്പുലേറ്റ് പോപ്പുലേറ്റ് ചെയ്തോളൂ അവിടെ അത് പുതിയ പുതിയ നല്ല സെല്ലുകൾ ഉണ്ടാക്കും അപ്പോൾ അവിടെ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് പോലത്തെ പ്രൊസീജിയറുകൾ കൂടിയും നമുക്ക് കുറച്ചൊക്കെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടാം കാരണം ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള സംഭവങ്ങളാണ് നമ്മൾ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഫ്രം എ ഡോണർ ടു എ റെസിപിയൻറ്റ് അല്ലേ ഈ പറഞ്ഞ പോലെ ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെ അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഡബ്ല്യു ബി സികളെയൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഇമ്മച്ചുവർ ഫോംസിനെയാണ് നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നമ്മൾ റെസിപിയൻറ്റിലേക്ക് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിവരെ വേണമെങ്കിൽ നമുക്ക് പറയാം അനദർ വേ ഓഫ് ഗെറ്റിംഗ് അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇസ് ബൈ എ ട്രാൻസ്ഫർ ഓഫ് ദറ്റ് ഇമ്മ്യൂൺ സെൽസ് ആസ് ഇൻ ദ കേസ് ഓഫ് എ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് അപ്പോൾ അത് നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേസ് ഓഫ് ഗെറ്റിംഗ് അക്വയേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഒന്ന് ബൈ ഡിസീസ് ബൈ ഹാവിങ് എ ഡിസീസ് അതുപോലെ ബൈ ടേക്കിംഗ് എ വാക്സിൻ രണ്ടിലും ആക്റ്റീവ് ആണ് കാരണം രണ്ടിലും നമ്മുടെ ബോഡി തന്നെയാണ് ആൻറ്റിബോഡികൾ ഉണ്ടാക്കുക ഓക്കെ ഇനി നമുക്ക് എന്താണ് പാസീവ് എന്ന് നോക്കാം അക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം അപ്പോൾ പാസീവിൻ്റെ ഒരു ഐഡിയ നമുക്ക് ആദ്യമേ ഓർത്തു വെക്കാം നേരത്തെ പറഞ്ഞ ആക്റ്റീവ് അല്ല എന്നാണല്ലോ പാസീവിൻ്റെ അർത്ഥം അതായത് ഇവിടെ നമ്മുടെ ബോഡി ഒന്നും ചെയ്യുന്നില്ല ബോഡി പാസീവായിട്ട് ഈ റെഡിമെയ്ഡ് ആൻ്റിബോഡികളെ വേറെ എവിടെയൊക്കെ ഉണ്ടായ ആൻറ്റിബോഡികളെ നമ്മുടെ ബോഡി സ്വീകരിക്കുകയാണ് അതിൽ കൂടി നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നു മറ്റേത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ എപ്പോഴും നമ്മുടെ ശരീരം തന്നെയാണ് ആൻറ്റിബോഡികളുമൊക്കെ ഉണ്ടാക്കുക ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് പക്ഷെ മറ്റെവിടെന്നെങ്കിലും ഓൾറെഡി നമ്മൾ ഉണ്ടാ വേറെ എവിടെയോ ഉണ്ടാക്കപ്പെട്ട ഈ പറഞ്ഞ ആൻറ്റിബോഡിയോ അങ്ങനത്തെ ഇമ്മ്യൂൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് കിട്ടിയിട്ട് റെഡിമെയ്ഡായിട്ട് കിട്ടുകയും അത് വെച്ചിട്ട് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പാസീവിൻ്റെ ഒരു കൺസെപ്റ്റ് അവിടെ നമ്മുടെ ബോഡിക്ക് ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഇല്ല ഓക്കെ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം ദ ഫസ്റ്റ് എക്സാമ്പിൾ ഇസ് നാച്ചുറലി ഹാപ്പനിങ് നമുക്കറിയാലോ ഫ്രം മദർ ടു ദ ബേബി ഇപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിൽ അവരുടെ ബ്ലഡിൽ അവർക്കൊത്തിരി അവർ അവർ ഇമ്മ്യൂണിറ്റി ഉള്ളവരായിരിക്കുമല്ലോ ഒരു അമ്മ അല്ലെ ഒരു പ്രഗ്നൻറ്റ് മദർ അവർക്ക് ഓൾറെഡി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് അതുകൂടാതെ അവർക്ക് എക്വേഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും മെഗെയിൻസ് പല പല ഡിസീസസ് അവർക്ക് എന്തൊക്കെ അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെന്തൊക്കെ വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ അതിന് അതിൻ്റെയൊക്കെ ഇമ്മ്യൂണിറ്റി അവർക്ക് ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ആൻറ്റിബോഡികൾ ഇമ്യൂണോഗ്ലോബിലിൻസ് എന്ന് പറയും ഇപ്പോൾ അവർക്ക് ഈ പെർട്ടിക്കുലർ സ്ത്രീക്ക് ചിക്കൻ പോക്സ് ഒക്കെ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ ഇവർക്ക് ആൻറ്റിബോഡി ഉണ്ടാവും ആൻറ്റിബോഡികൾ എന്ന് പറഞ്ഞാൽ ഇമ്യൂണോഗ്ലോബ്ലിൻസ് ആണ് അതായത് നമ്മുടെ പ്ലാസ്മയിൽ ഉള്ള ഗ്ലോബിലിൻസിൽ വരുന്നതാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസിൽ വരുന്നതാണ് ഈ ഇമ്യൂണോഗ്ലോബ്ലിൻസ് അപ്പോൾ ഈ ഇമ്യൂണോഗ്ലോബിലിൻസ് ഈ അമ്മയുടെ ശരീരത്തിൽ അമ്മയുടെ ബ്ലഡിലുള്ള ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് ഈ കുട്ടിയിലേക്ക് പാസ് ചെയ്യാൻ അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പ്ലാസെൻ്റെ വഴി കുട്ടിയുടെ ബ്ലഡിലേക്ക് ഈ ഇമ്യൂണോഗ്ലോബ്ലിൻസിന് പോകാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഇമ്യൂണോഗ്ലോബ്ലിൻ ജി എന്ന് പറയുന്നത് ഐ ജി ജി എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്ലഡിൽ ഏറ്റവും പ്ലാസ്മയിൽ ഏറ്റവും കൂടുതലുള്ള ഇമ്യൂണോഗ്ലോബ്ലിൻ ആൻറ്റിബോഡിയാണ് ഐ ജി ജി എന്ന് പറയുന്നത് അപ്പോൾ ഐ ജി ജി എന്ത് ചെയ്യുന്നു വളരെ ഈസി ആയിട്ട് അമ്മയുടെ ബ്ലഡിൽ നിന്ന് പ്ലാസ്സെൻ്റെ പ്ലാസൻ്റയിലാണ് അമ്മയുടെ ഫീറ്റൽ ബ്ലഡും മെറ്റർണൽ ബ്ലഡും തമ്മിലൊക്കെ എക്സ്ചേഞ്ചസ് ഒക്കെ നടക്കുക പ്ലാസൻറ്റയിൽ വെച്ചിട്ട് അപ്പോൾ പ്ലാസൻ്റയിൽ പ്ലാസെൻറ്റെ ക്രോസ് ചെയ്തിട്ട് അമ്മയുടെ ബ്ലഡിലുള്ള ഇമ്യൂണോഗ്ലോബ്ലിൻ പ്രത്യേകിച്ച് നമ്മുടെ ഇമ്യൂണോഗ്ലോബ്ലിൻ ജി എന്ത് ചെയ്യുന്നു ഫീറ്റസിലേക്ക് പോവുകയും അങ്ങനെ അത്യാവശ്യം ഫീറ്റസിന് ഒരു ഇമ്മ്യൂണിറ്റി അത് പക്ഷേ ഒരു ലോങ് ലാസ്റ്റിങ് ഒന്നുമല്ല കേട്ടോ മേ ബി ഒരു ആ കുട്ടി ജനിച്ച് ചിലപ്പോൾ ഒരു ആറ് മാസം വരെയൊക്കെ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ അത് അതിനുശേഷം അത് സ്വന്തമായിട്ട് അതിൻ്റെ ഇമ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നാലും ആ ഒരു ചെറിയ പീരീഡിലേക്ക് ആ ജനിച്ച് കുറച്ച് സമയത്തേക്കെങ്കിലും ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാൻ ഇത് ഇടയാക്കുന്നു അപ്പം അങ്ങനെ പ്ലാസൻ്റെ വഴി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റേണൽ ആയിട്ടുള്ള അമ്മയുടെ ബ്ലഡിലുള്ള ആൻറ്റിബോഡികൾ ഇമ്മ്യൂണോഗ്ലോബലിൻ ജി ഒക്കെ എന്ത് ചെയ്യുന്നു ഫീറ്റസിലേക്ക് പോകുന്നു സോ ഫീറ്റിന് ഫീറ്റസ് വളരെ പാസീവായിട്ട് എന്താ ചെയ്യുക അമ്മയുടെ ആൻറ്റിബോഡികൾ അതിന് കിട്ടുകയും അത് വെച്ചിട്ട് അതിന് കുറച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഫീറ്റസിൻ്റെ ബോഡിക്ക് യാതൊരു എന്താ പറയുക ഒരു റോളും ഇല്ല അതിനകത്ത് അത് ആയിട്ടുള്ള അമ്മയുടെ ആൻറ്റിബോഡികളെ സ്വീകരിക്കുകയും അങ്ങനെ അതിന് ഇമ്മ്യൂണിറ്റി കിട്ടുകയും ജിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ അത് പാസീവ് ഇമ്മ്യൂണിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത് അക്വയേർഡ് പാസീവ് ഫ്രം മദർ ടു ദ ഫീറ്റസ് ഇത് മാത്രമല്ല ഇപ്പോൾ ജനിച്ചതിന് ശേഷവും ഇത് സാധ്യമാണ് കാരണം ഇവിടെ ഞാൻ പറഞ്ഞത് പ്ലാസൻ്റെ വഴിയുള്ള ഒരു ട്രാൻസ്ഫർ ആണ് അത് കൂടാതെ നമുക്കറിയില്ല ബ്രസ്റ്റ് ഫീഡിങ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ നമ്മൾ ഇമ്യൂണോഗ്ലോബലിൻ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ജി ആണ് പ്ലാസ്സൻ്റെ വഴി ഫീറ്റസിലേക്ക് വരുന്നത് എന്നാൽ ബ്രസ്റ്റ് മിൽക്കിൽ ധാരാളമുള്ള ഒരു ഇമ്മ്യൂണോഗ്ലോബിലിൻ ആൻറ്റിബോഡിയാണ് നമ്മുടെ ഐ ജി എ എന്ന് പറയുന്നത് സോ ഈ ഐ ജി എ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കൂടി ബ്രസ്റ്റ് മിൽക്ക് വഴി കുട്ടിക്ക് കിട്ടുന്നു അത് ജനിച്ചതിന് ശേഷം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്ന് പറയാനുള്ള കാരണം അപ്പോൾ അങ്ങനെ ബ്രസ്റ്റ് മിൽക്കിൽ കൂടിയും അതേപോലെ പ്ലാസ്സൻ്റെയിൽ കൂടിയും ഒരമ്മയിൽ നിന്ന് കുട്ടിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇമ്മ്യൂണിറ്റി അത് ഏത് തരം ആണ് എക്വയേർഡ് പാസീവ് കാരണം രണ്ടിലും ഇപ്പോൾ മിൽക്ക് വഴിയായാലും പ്ലാസിൻ്റെ വഴിയായാലും കുട്ടിക്ക് കുട്ടിയുടെ ബോഡിക്ക് അതിൽ വലിയ റോളില്ല ഇറ്റ് ഈസ് പാസിവ്ലി റിസീവിങ് റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ഫ്രം ദ മദർ ഓക്കെ ദെൻ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഈ പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് തന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ആൻറ്റി ടോക്സിനുകൾ നമ്മൾ പറയും ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പോൾ നമുക്ക് റാബീസിൻ്റെ റാബീസ് വാക്സിൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വാക്സിൻ അല്ല റാബീസിൻ്റെ ഒരു ആൻറ്റി ടോക്സിൻ അതായത് നമ്മളിപ്പോൾ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുക്കും എന്താണ് ആക്ച്വലി ഈ ആൻറ്റി റാബീസ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു റാബീസ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണല്ലോ റാബീസ് വൈറസിന് എതിരെ വേറെ ഏതോ ഒരു ഓർഗാനിസത്തിൽ നമ്മൾ ഈ റാബീസിൻ്റെ വൈറസൊക്കെ കുത്തിവെച്ചിട്ട് അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഓർഗാനിസത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആൻറ്റിബോഡികളെ എടുക്കുന്നു പ്രത്യേകിച്ച് ആൻറ്റിബോഡി അങ്ങനെ തന്നെ ആൻറ്റിബോഡി കണ്ടെയ്ൻ ചെയ്യുന്ന സിറം നമ്മുടെ ബ്ലഡിൻ്റെ സിറം എന്ന് പറയത്തില്ലേ ഇത് ഫ്ലൂയിഡ് ഫ്ലൂയിഡ് കമ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ബ്ലഡ് അപ്പോൾ ആ ആൻറ്റിബോഡി കണ്ടെയ്നിങ് സിറം എവിടുന്നാണിതെടുക്കുക വേറൊരു ഓർഗാനിസത്തിൽ വേറൊരു ഓർഗാനിസത്തിൽ ആൻറ്റിബോഡികൾ ഉണ്ടാക്കുന്നു ഈ പറഞ്ഞപോലെ നമ്മൾ ഈ പറഞ്ഞ റാബീസിൻ്റെയൊക്കെ വൈറസിൻ്റെയൊക്കെ അത് വൈറസൊക്കെ കുത്തിവെച്ച് ഒരു വേറൊരു ഓർഗാനിസത്തിൽ നമ്മൾ ആൻറ്റിബോഡികൾ ഉണ്ടാക്കുകയും ആ ഓർഗാനിസത്തിൽ നിന്ന് അതിൻ്റെ ആൻറ്റിബോഡി ഈ പെർട്ടിക്കുലർ ആൻറ്റിബോഡി കണ്ടെയ്ൻ ആൻറ്റി റാബീസ് ആയിട്ടുള്ള ആൻറ്റിബോഡി കണ്ടെയ്ൻ ചെയ്യുന്ന സിറം നമ്മൾ കളക്ട് ചെയ്യുന്നു എന്നിട്ട് ആ സിറമാണ് നമ്മൾക്ക് റാബീസ് വൈറസ് ഒരു റാബീസ് വൈറസിന് ഉണ്ടാകാൻ അതിന് ഇൻഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് സമയമില്ലാത്തപ്പോഴാണെന്നാണ് ഇമ്മീഡിയറ്റ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ ഓക്കെ എന്തുകൊണ്ട് നമുക്ക് റാബീസ് വാക്സിൻ കൊടുത്തുകൂടാ വാക്സിൻ കൊടുക്കാം ബട്ട് അഗൈൻ അത് നമ്മളത് പ്രിവെൻഷൻ ആയിട്ടാണ് പക്ഷെ ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയും വേഗം ചെയ്യേണ്ടത് എന്താണ് അയാൾക്ക് എത്രയും വേഗം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റെഡിമെയ്ഡ് ആൻറ്റിബോഡി വേറെ എവിടെയോ വേറെ ഏതോ ഓർഗാനിസത്തിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂ ഒരു ആൻറ്റിബോഡികളെ നമ്മൾ അപ്പോൾ തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറഞ്ഞ പട്ടി കടിച്ച ആൾക്ക് നമ്മൾ അത് കുത്തിവെക്കുന്നു സോ ദാറ്റ് അയാൾക്ക് ആ ഒരു ആ ഒരു അസുഖത്തിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് ഈ നമ്മൾ ഈ കുത്തിവെക്കുന്ന ആൻറ്റിബോഡികൾ വഴി അയാൾക്ക് കിട്ടുന്നു പക്ഷെ അതൊരിക്കലും ലോങ് ലാസ്റ്റിങ് അല്ല കുറച്ച് നാളത്തേക്ക് അതുണ്ടാവുകയുള്ളു എന്നാലും നമ്മൾ ആ പെർട്ടിക്കുലർ ഒരു എക്സ്പോഷർ ടു റാബീസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് നമുക്ക് റാബീസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ സമയത്ത് നമ്മൾക്ക് എത്രയും അത് എത്രയും വേഗം നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അതിൽ പ്രാധാന്യം ആ ഇപ്പോൾ റാബീസിൻ്റെ അത് നമ്മളെ വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ വാക് ഇത് എന്താ റാബീസ് ആൻറ്റി റാബീസ് ഇത് ഇഞ്ചെക്ഷൻസ് എടുത്തിട്ട് കാര്യമില്ല എത്രയും വേഗം ആഫ്റ്റർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോഗ് ബൈറ്റ്സിനൊക്കെ ശേഷം ഉടനെ തന്നെ ചെയ്യുകയാണെങ്കിലാണത് പ്രയോജനപ്പെടുക അപ്പോൾ അത് അതിലും ശരിക്കും നമുക്ക് എന്താ കിട്ടുക പാസീവ് ഇമ്മ്യൂണിറ്റി കാരണം ഇപ്പോൾ ഈ അമ്മയിൽ നിന്നുള്ള ആൻറ്റിബോഡി പോലെ തന്നെ വേറെ എവിടെയോ വേറെ ഏതോ ഓർഗാനിസത്തിൽ ഉണ്ടാക്കിയ ആൻറ്റിബോഡികളെ റെഡിമെയ്ഡായിട്ടുള്ള ആൻറ്റിബോഡികളെ നമ്മൾക്ക് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു അസുഖം വരാനുള്ള ഒരു സാധ്യതയുള്ള സമയത്ത് പെട്ടെന്ന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ നമ്മളെന്ത് പറയുക ആൻറ്റി ടോക്സിൻ ആ ടോക്സിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൈറസ് ആണ് ആ ഒരു അല്ലെ ആൻറ്റി റാബീസ് ആയിട്ടുള്ള ഒരു ഇത് അതായത് റാബീസ് വൈറസിനെ നമ്മൾ അവിടെ ടോക്സിൻ എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റി ടോക്സിൻ എന്ന് പറയുന്നത് എന്താണ് ആൻറ്റി റാബീസ് ആയിട്ടുള്ള ആൻറ്റിബോഡികൾ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് സ്നേക്ക് ബൈറ്റ്സിലും സ്നേക്ക് ബൈറ്റ്സിൽ നമ്മൾ ആൻറ്റി വെനം കുത്തിവെക്കുന്നത് ഏതാണ്ട് ഇതുപോലെ ആൻറ്റി വെനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്നേക്ക് വനത്തിനെതിരെയുള്ള ഒരു ആൻറ്റിബോഡി അതാണ് നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ആ സ്നേക്ക് ബൈറ്റിലുള്ള ആ സ്നേക്ക് വെനത്തിനെതിരെ പെട്ടെന്ന് ബോഡിക്ക് പ്രതികരിക്കാനായിട്ടുള്ള ശക്തി നൽകുന്നത് എന്താണ് ആൻറ്റിബോഡീസ് ടു ന്യൂട്രലൈസ് ദ വെനം സ്നേക്ക് വെനം അപ്പോൾ അതാണ് മറ്റൊരു എക്സാമ്പിൾ ഓഫ് ആൻറ്റി ടോക്സിൻ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഫോർ ആൻറ്റി ടോക്സിൻ ആൻറ്റി റാബിസ് ഇഞ്ചക്ഷനും അതുപോലെ ആൻറ്റി വെനമൊക്കെ അപ്പോൾ ഇത് രണ്ടും തരുന്ന എന്താണ് പാസിവ് ഇമ്മ്യൂണിറ്റിയാണ് ആൻഡ് ഫൈനലി ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് ഇമ്മ്യൂണോഗ്ലോബിലിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ആൻറ്റി ടോക്സിൻസ് അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പോകുന്നതൊക്കെ ഇമ്മ്യൂണോഗ്ലോബിലിൻസ് ആണ് ആൻറ്റിബോഡികളാണ് പക്ഷെ നമ്മൾക്ക് അവിടെയൊക്കെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ റാബീസ് കുത്തിവെക്കുന്ന എല്ലാവർക്കും കുത്തിവെക്കില്ലല്ലോ നമ്മൾ ആ ഒരു പട്ടികടി ഏറ്റ ഒരാൾക്കാണ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പാമ്പുകടി ഏറ്റ ഒരാൾക്കാണ് ആൻറ്റി വെനം ഇഞ്ചെക്ഷൻ കൊടുക്കുക അങ്ങനെ അല്ലാതെ ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഭയങ്കര പൊതുവേ ഇമ്മ്യൂണിറ്റി വളരെ കുറവാണെന്ന് വെച്ചോളൂ ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇപ്പോൾ കീമോതെറാപ്പി കഴിഞ്ഞിരിക്കുന്ന ആൾ അവർക്കൊക്കെ പൊതുവേ നമ്മുടെ ബോൺ മാരോ ഒക്കെ ഇന്നാക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒക്കെ കഴിയുമ്പോൾ ഒത്തിരി ഇമ്മ്യൂണോ സപ്രസീവ് ഒക്കെ കൊടുക്കും ഈ ഒന്നും ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ കീമോതെറാപ്പി കീമോതെറാപ്പിയിലും റേഡിയേഷൻ തെറാപ്പിയിലും ഒക്കെ ബോൺ മാരോ വളരെ ഇന്നാക്റ്റീവ് ആവാറുണ്ട് കുറച്ച് സമയത്തേക്ക് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അപ്പോൾ അപ്പോഴൊക്കെ ഒരാളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറഞ്ഞു പോകും കാരണം ബോൺ മാരോ ആക്റ്റീവ് ആയിരുന്നാലാണ് ഗ്ലൂക്കോസൈറ്റ്സ് ഒക്കെ ധാരാളം ഉണ്ടാവുകയും ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ സുലൂക്കോ സുലൂക്കോപ്പീനിയ വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴൊക്കെ അതായത് ഗ്ലൂക്കോസൈറ്റിൻ്റെ കൗണ്ട് വളരെ കുറയുക അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് അപ്പോൾ അങ്ങനെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് പറയും നമ്മളിപ്പോൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് തൽക്കാലം കുറച്ച് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിലിനായിട്ട് ഇഞ്ചക്ഷൻ അത് ഇങ്ങനെ സ്പെസിഫിക് ഒന്നുമല്ല കുറയധികം ഇമ്മ്യൂണോഗ്ലോബ്ലിൻ സോ ദാറ്റ് ദി പേഷ്യൻറ്റ് ബിക്കം സം അറ്റ്ലീസ്റ്റ് ഒരു ദേ വിൽ ഡെവലപ്സ് അറ്റ്ലീസ്റ്റ് സം ഇമ്മ്യൂണിറ്റി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബ്ലിൻ ഇഞ്ചക്ഷൻസ് കൊടുക്കാം അത് ഇന്ന അസുഖത്തിനെതിരെ എന്നൊന്നുമല്ല ജസ്റ്റ് ടു ഡെവലപ്പ് സം ഇമ്മ്യൂണിറ്റി അപ്പോൾ അതും എന്താണ് എക്വയർഡ് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ് ഒരു ഇഞ്ചക്ഷൻസ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് എസ്പെഷ്യലി നമ്മളത് ആർക്കാണ് കൊടുക്കുക ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡായിട്ടുള്ള പേഷ്യൻസ് അത് പ്രത്യേകിച്ച് ഇപ്പോൾ എയ്ഡ്സും ഒരു എക്സാമ്പിൾ ആണ് എയ്ഡ്സിലും നമുക്ക് എന്താ പറ്റുക ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണ് വരിക അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റിയെങ്കിലും ഉണ്ടാകാനായിട്ട് പൊതുവേ നമ്മുടെ ഐ ജീസ് ഇമ്മ്യൂണോഗ്ലോബ്ലിനുകളെ ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കാം അതും അവിടെയും നമ്മൾ എന്താ ചെയ്യുക റെഡിമെയ്ഡ് ഇമ്യൂണോഗ്ലോബിലിനല്ലേ കൊടുക്കുന്നത് ദർ ഓൾസോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എക്വയേഡ് പാസീവ് ഇമ്മ്യൂണിറ്റി അപ്പോൾ ഇത്രയുമാണ് പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ എക്സാമ്പിൾ നാച്ചുറലി നമ്മൾക്ക് കാണാവുന്ന ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി ഏതാണ് ആ മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് ഇങ്ങനെ ഇമ്മ്യൂണോഗ്ലോബിലിനുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു പ്ലാസൻ്റയിൽ കൂടിയും അല്ലെങ്കിൽ പ്രെസ് മിൽക്കിൽ കൂടിയും പിന്നെ അല്ലാതെ നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും അല്ലെ ആർട്ടിഫിഷ്യലായിട്ട് ആൻറ്റി ടോക്സിൻസും ഇഞ്ചെക്ഷൻസും അതുപോലെ ഇമ്യൂണോഗ്ലോബിളിൽ ഇഞ്ചക്ഷൻസും കാരണം ഇതെല്ലായിടത്തും അവിടെ ബോഡിക്ക് യാതൊരു റോളും ഇല്ല ബോഡി ആക്റ്റീവായിട്ടല്ല ഇത് ചെയ്യുന്നത് ബോഡി ഈസ് പാസീവ്ലി റിസീവിങ് സർട്ടൺ എന്താ പറയുക ഇമ്മ്യൂൺ ഫോഴ്സസ് അല്ലെ ആൻറ്റിബോഡികളൊക്കെ എന്നാൽ ആക്റ്റീവ് എന്ന് പറയുന്ന കേസിൽ ബോഡി വളരെ ആക്റ്റീവായിട്ട് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മളിതിനെ ആക്റ്റീവ് എന്ന് പറയാൻ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് അഡാപ്റ്റീവ് അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ രണ്ട് ടൈപ്സ് അക്വയേർഡ് ആക്റ്റീവ് ആൻഡ് അക്വയർഡ് പാസീവ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ് അക്വയേഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ബൈ ഹാവിങ് എ ഡിസീസ് അല്ലെങ്കിൽ ബൈ ടേക്കിങ് എ വാക്സിൻ ഓർ ഈവൻ ബൈ എ ട്രാൻസ്ഫർ ഓഫ് ദ ഇമ്മ്യൂൺ സെൽസ് ആസ് ഇൻ എ ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് പിന്നെ അതുകൂടാതെ പാസീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുക ഒരു അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് അല്ലേ എന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇമ്യൂണോഗ്ലോബിൻസ് ഒക്കെ ഐ ജി ജി ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഐ ജി ജി ഓർ ഐ ജി എ ദെൻ ആൻറ്റി ടോക്സിൻസ് ആൻറ്റി ടോക്സിൻ ഇഞ്ചെക്ഷൻസ് എടുക്കുന്നത് റെഡിമെയ്ഡ് ആൻറ്റിബോഡികൾ നമ്മൾ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എതിരെ ഒരു പർട്ടിക്കുലർ ഡിസീസ് വരാനോ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ അതിനെതിരെ ഇത് ചെയ്യുന്നു ആയിട്ട് കൊടുക്കുന്നു അതല്ലെങ്കിൽ ജനറലി ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്ക് നമുക്ക് ഇമ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷൻസ് ആയിട്ടും കൊടുക്കാം സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എക്വേർഡ് ഇമ്മ്യൂണിറ്റി അതേപോലെ തന്നെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം നമ്മൾ ഓർക്കുക ഇതാണ് എപ്പോഴും ഒരു മെയിൻ ലൈൻ ഒരു ജസ്റ്റ് ഒരു പ്രൈമറി ലൈൻ ഓഫ് ഡിഫെൻസ് അല്ലെ ഒരു മിനിമം അപ്പോൾ അതാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അത് ചെയ്യുന്നതാരാണ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് തന്നെ ന്യൂട്രോഫിലുകളും നമ്മുടെ മോണോസൈഡ്സ് അല്ലെങ്കിൽ മാക്രോഫേജുകളും പിന്നെ ഈ നാച്ചുറൽ കില്ലർ സെൽസ് എൻ കെ സെൽസ് ഓക്കെ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇനി നമുക്ക് ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ തന്നെ ചില കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ലിംഫോസൈറ്റ്സ് ബി ലിംഫോസൈറ്റ്സ് ആൻഡ് ടി ലിംഫോസൈറ്റ്സിൻ്റെ ഒരു വർക്കിംഗ് അതാണ് നമ്മൾ ഇം ഇമ്മ്യൂൺ എന്ന് പറയും അപ്പോൾ ഞാനത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ഇമ്മ്യൂൺ റെസ്പോൺസസും അതുപോലെ എന്താണ് ബി ആൻഡ് ടി ഇംഫോസൈറ്റ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് അക്വേഡ് ഇമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു ഭാഗമാണ് അത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ നോട്ട്സും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നോട്ട്സും കൂടി വായിക്കുക അതുപോലെ തന്നെ ഈ ലിംഫാറ്റിക് ന്യൂസത്തിൻ്റെ പഴയ മറ്റുള്ള ഇതിനു മുന്നേയുള്ള വീഡിയോകളെല്ലാം കാണുക എന്നാലാണ് നിങ്ങൾക്ക് ഇതൊന്നുകൂടി മനസ്സിലാവുക ദെൻ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ